പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതകൂടം നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവത്തെ നടത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 മാർച്ച് മാസം 23 വരെയും എന്നെയും എൻ്റെ കുടുംബത്തെ പ്രത്യേകിച്ച് പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. സീസണുകളെ മാറ്റുന്ന ദൈവം. പ്രിയരെ, പ്രാരംഭ വാക്യത്തിലേക്ക് ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 60:20 വാക്യത്തിലേക്ക്. നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ മറഞ്ഞു പോകുകയുമില്ല. യഹോവ നിന്റെ നിത്യപ്രകാശമായിരിക്കും, നിന്റെ ദുഃഖകാലം തീർന്നു പോകും. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട് അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായിട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് അടുത്തു വരാം. പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുകയും രക്ഷിക്കപ്പെടുകയും ചെയ്ത ഒരു ദൈവവചനത്തിൽ ഈ പ്രഭാതത്തിൽ ഈ കേട്ട വചനത്തെ മുറുകെ പിടിക്കുവാൻ തയ്യാറാകണം. അനേകർ ഈ പകർച്ചവ്യാധിയിൽ വേദനയിലും ദുഃഖത്തിലും വല്ലാത്ത ഞെരുക്കത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഈ പ്രഭാതത്തിൽ ദൈവം എന്നോടും നിന്നോടും പറയുകയാണ്, യഹോവ നിന്റെ നിത്യപ്രകാശമായിരിക്കും, നിന്റെ ദുഃഖകാലം തീർന്നു പോകും. എത്ര പേർ വിശ്വസിക്കുന്നു ദൈവത്തിന് എന്റെയും നിങ്ങളുടെയും സീസൺ മാറ്റുവാൻ കഴിയും? സഭാപ്രസംഗിയുടെ പുസ്തകം 3:1 വാക്യത്തിലേക്ക്. എല്ലാറ്റിനും ഒരു സമയമുണ്ട്, ആകാശത്തിന് കീഴെ സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. ജ്ഞാനിയിൽ ജ്ഞാനിയായ ശലോമോൻ നമ്മോട് പറയാണ്, എല്ലാത്തിനും ഒരു സമയമുണ്ട്, ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. ഈ പ്രഭാതത്തിൽ എൻ്റെ കൂടെ ചേർന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളും പറഞ്ഞാട്ടെ, എൻ്റെ സീസണിനെ ദൈവം മാറ്റാൻ പോവുകയാണ്. 104:9 അതിൻ്റെ 19 വാക്യത്തിലേക്ക്. അവൻ കാലനിർണയത്തിനായി ചന്ദ്രനെ നിയമിച്ചിരിക്കുന്നു, സൂര്യൻ തൻ്റെ അസ്തമയത്തെ അറിയിക്കുന്നു. നാം വായിച്ചു കേട്ട വചനപ്രകാരം ദൈവം നമ്മോട് വ്യക്തമായി പറയാണ്, ചന്ദ്രനെ ഉണ്ടാക്കിയിരിക്കുന്നത് കാലനിർണയത്തിന് വേണ്ടിയാണ്. സൂര്യനെ ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത് ഉദയവും അസ്തമയവും തിരിച്ചറിയുവാൻ വേണ്ടിയാണ്. എന്നെ കേൾക്കുന്നവരെ, ദാനിയൽ പ്രവചനത്തിനകത്ത് വ്യക്തമായി പറയാണ്, നമ്മുടെ ദൈവത്തിന് കാലങ്ങളെ മാറ്റുവാൻ കഴിയും. ദാനിയൽ പ്രവാചകന്റെ പുസ്തകം 2:21 വാക്യത്തിലേക്ക്. അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു, അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു. അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനവും വിവേകികൾക്ക് ബുദ്ധിയും കൊടുക്കുന്നു. നാം വായിച്ചു കേട്ട വാക്യപ്രകാരം ദൈവം നമ്മോട് വ്യക്തമായി ഇടപെടുകയാണ്, നമ്മുടെ ദൈവത്തിന് കാലങ്ങളും സമയങ്ങളും മാറ്റുവാൻ കഴിയും. ഈ പ്രഭാതത്തിൽ വേദനയോടെ വിഷമത്തോടെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വചനം വ്യക്തമായി പറയുന്നു, അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നവരാണ്. വിശ്വസിക്കാമെങ്കിൽ ഈ പ്രഭാതത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന അനേകർക്ക് ദൈവം
ഒരു വലിയ സീസൺ മാറ്റാൻ പോവുകയാണ്. നിങ്ങളുടെ കണ്ണുനീരിനെ ദൈവം തുടയ്ക്കുവാൻ പോവുകയാണ്. 126 സങ്കീർത്തനം 5 വാക്യം പറയുന്നു, കണ്ണുനീരോടെ വിതച്ചവൻ ആർപ്പോടെ കൊയ്യും. ഈ പ്രഭാതത്തിൽ ദൈവം നിന്റെ സീസണെ മാറ്റാൻ പോവുകയാണ്. ഒരു കൊയ്ത്തിന്റെ ഒരു നൃത്തത്തിന്റെ സീസൺ എന്റെ ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് കൊണ്ടുവരാൻ പോവുകയാണ്. കാരണം ഞാൻ വിശ്വസിക്കുന്ന ദൈവം ആദ്യം മാത്രമല്ല, അവൻ അന്ത്യനും കൂടെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിനകത്ത് ഞാൻ കടന്നു പോകുന്ന രോഗത്തിൽ, പ്രതികൂലത്തിൽ, ഞാൻ കടന്നു പോകുന്ന സകല കഷ്ടതയിലും സാഹചര്യം നോക്കി എല്ലാം അവസാനിച്ചെന്ന് ലോകക്കാരും അധികാരികളും പറയുമ്പോൾ എന്റെ കർത്താവ് പറയുകയാണ്, ഞാൻ തന്നെയാണ് ആദ്യനും അന്ത്യനും എന്ന് പറഞ്ഞാൽ അവസാനത്തെ വിധി പറയുന്നത് ഡോക്ടറോ ബാങ്ക് അധികാരിയോ നിങ്ങളുടെ ദേശത്തിലെ അധികാരികളോ അല്ല, എന്റെ കർത്താവ് തന്നെയാണ്. എങ്കിൽ ഈ പ്രഭാതത്തിൽ എന്റെ കൂടെ ചേർന്ന് ഉറച്ചുകൊണ്ട് വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ, എന്റെ ദൈവം എന്റെ സീസണെ മാറ്റുവാൻ പോവുകയാണ്. 121 സങ്കീർത്തനം അതിന്റെ 6-7 വാക്യങ്ങളിലേക്ക്. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. 7 വാക്യം, യഹോവ ഒരു ദോഷവും തട്ടാതവണ്ണം നിന്നെ പരിപാലിക്കും, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. നാം വായിച്ചു കേട്ട വാക്യത്തെ നമുക്ക് മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിന് ഒരുമിച്ച് നന്ദി പറയാം. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ ഇനി നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ നിന്നെ പരിപാലിക്കും, നിന്റെ പ്രാണനെ അവൻ പരിപാലിക്കും. പ്രിയരെ, നാം ഈ കേട്ട വചനങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ സീസണുകൾ മാറ്റാൻ പോവുകയാണ്. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി പ്രാർത്ഥിക്കുകയാണ്. അപ്പാ, ഇവരുടെ സീസണെ അങ്ങ് മാറ്റേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അപ്പാ, നാളുകളായിട്ട് കണ്ണുനീരോടെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായിട്ട് സങ്കീർത്തനെ കരം പറയുന്ന അവൻ എൻ്റെ വിലാപത്തെ മുഹൂർത്തമാക്കി. കർത്താവേ, ഒരു പുത്തൻ സീസൺ ഇവരുടെ മുമ്പിലേക്ക് എൻ്റെ ദൈവം തുറക്കാൻ പോവുകയാണ്. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ ഒരു വിടുതൽ ഇവരുടെ ജീവിതത്തിനകത്ത് നയിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നപ്പാ. ഇന്ന് തന്നെ അടഞ്ഞ വഴികളങ്ങ് തുറക്കണമേ. അപ്പം ദീർഘനാളുകളായിട്ട് രോഗക്കിടക്കയിൽ കിടക്കുന്നവരെ കർത്താവ് സൗഖ്യമാക്കാൻ പോവുകയാണ്. കടബാധ്യതയിൽ ജപ്തി നോട്ടീസിൽ നിൽക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ഒരു വിടുതൽ അങ്ങ് അയക്കാൻ പോവുകയാണ്. യേശു